ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ വെറും 4 മിനിറ്റ് താഴെയുള്ള ഒരു വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള നഷ്ടവും ഉണ്ടാവുകയില്ല. ഈ യൂട്യൂബ് ചാനലിൽ പലതരം ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് യൂട്യൂബ് ചാനലുകളിൽ നിങ്ങൾ ഇങ്ങനത്തെ ആപ്ലിക്കേഷനുകൾ പരിചയപ്പെട്ടു കാണും. എന്നാൽ പലരും എന്നോട് കമന്റ് ബോക്സിലൊക്കെ കമന്റ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, എന്റെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന്റെ കാരണം നമ്മൾ അവരോട് അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. സാധാരണയായി ഏതൊരു ധനകാര്യ സ്ഥാപനങ്ങളും, അത് ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് ബാങ്കുകളായിക്കോട്ടെ, ഇവരെല്ലാം നമുക്ക് വായ്പ നൽകണമെങ്കിൽ ജെന്വിൻ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് നമ്മൾ അവർക്ക് സബ്മിറ്റ് ചെയ്യണം. പാൻ കാർഡ്, ആധാർ കാർഡ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ സിബിൽ സ്കോറും ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള വായ്പകൾ ലഭ്യമാകുകയുള്ളൂ. ഇതുപോലുള്ള ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷനുകൾ അല്ലെങ്കിൽ മറ്റ് ഓൺലൈൻ വായ്പകൾ അവതരിപ്പിക്കുന്ന യൂട്യൂബ് ചാനലിന്റെ കീഴെ കൊണ്ട് ചിലർ കമന്റ് ചെയ്യും, എനിക്ക് വായ്പ കിട്ടിയില്ല, എനിക്ക് സിബിൽ സ്കോർ കുറവാണ് എന്നൊക്കെ കമന്റ് ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ളവരെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് ചില ഫ്രോഡുകൾ, അതായത് സാമൂഹ്യ ദ്രോഹികൾ, അവരുടെ ആ പോസ്റ്റിന് കീഴെ കൊണ്ട് കമന്റ് ചെയ്യും. നിങ്ങൾക്ക് ഒരു ഈടും നൽകാതെ, ഒരു ഡോക്യുമെന്റ്സും നൽകാതെ നിങ്ങൾക്ക് വായ്പ നൽകും. ഇന്ന വാട്സപ്പ് നമ്പരുമായിട്ട് കോൺടാക്ട് ചെയ്യുക എന്നുള്ളത് അവിടെ കാണിക്കും. പണത്തിന് ആവശ്യമുള്ള പലരും എങ്ങനെയും പണം കിട്ടുക എന്ന ലക്ഷ്യത്തോടുകൂടി ഈ വാട്സപ്പ് നമ്പറിനെ കോൺടാക്ട് ചെയ്യും. ഈ വാട്സപ്പ് നമ്പറിനെ കോൺടാക്ട് ചെയ്ത് കഴിയുമ്പോൾ സംഭവിക്കുന്നത്, ആദ്യമേ ഇവർ പറയും നിങ്ങൾക്ക് ഇത്ര രൂപ അല്ലെങ്കിൽ 2 ലക്ഷം രൂപ അല്ലെങ്കിൽ 1 ലക്ഷം രൂപ വായ്പ ലഭ്യമാകും. ആദ്യമേ സർവീസ് ചാർജ് എന്ന് പറഞ്ഞ് ഇത്ര രൂപ, 3000-2000 രൂപ അവർ ആവശ്യപ്പെടും. ഈ പണത്തിന് ആവശ്യമുള്ളവർ ഇവർ പറയുന്ന പൈസ ഗൂഗിൾ പേ വഴിയോ അല്ലെങ്കിൽ മറ്റ് UPI മെത്തേഡോ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ വഴിയോ അവർക്ക് ഇട്ട് കൊടുക്കും. എന്നാൽ അവർ അന്നപ്പോൾ റിപ്ലൈ ആയിരുന്നത് നിങ്ങൾ 1 ദിവസം വെയിറ്റ് ചെയ്യുക, 2 ദിവസം വെയിറ്റ് ചെയ്യുക എന്നവർ പറയും. 2 ദിവസം കഴിയുമ്പോൾ നമ്മളുടെ അക്കൗണ്ട് അവർ ബ്ലോക്ക് ചെയ്തിട്ട് അവർ അവരുടെ പാടിനങ്ങ് പോകും, നമ്മളുടെ പണവും നഷ്ടമാകും. ഇങ്ങനെ പലരും എൻ്റെ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് വഴി എന്നോട് ചാറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നഷ്ടപ്പെട്ടു എന്നുള്ളത്. ഇതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നിങ്ങൾക്ക് പോലീസുമായിട്ട് ബന്ധപ്പെടുക, നിയമപരമായ ആക്ഷൻസ് എടുക്കുക എന്നുള്ളത് മാത്രമാണ്. മറ്റൊരു വഴിയും നിങ്ങൾക്കില്ല. ഒരു രീതിയിലുള്ള ഡോക്യുമെന്റ്സ് നൽകാതെ നിങ്ങൾക്ക് ആരും വായ്പ നൽകുകയില്ല. നല്ലൊരു സിബിൽ സ്കോറും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആരും വായ്പ നൽകുകയില്ല എന്ന് മനസ്സിലാക്കുക. പിന്നെ ഡോക്യുമെന്റ്സ് ഇല്ലാതെ തന്നെ പ്രീ അപ്രൂവ്ഡ് ലോൺസ്, ഇന്ന് പ്രധാനപ്പെട്ട ബാങ്കുകളെല്ലാം പ്രീ അപ്രൂവ്ഡ് ലോൺസ് കൊടുക്കുന്നുണ്ട്. കാരണം ഓൾറെഡി ആ ബാങ്കുമായിട്ട് നിങ്ങളുടെ ലിങ്ക്ഡ് ആണ്, നിങ്ങളുടെ ട്രാൻസാക്ഷൻസും നിങ്ങളുടെ സിബിൽ സ്കോർ എല്ലാം ആ ബാങ്കിന് അറിയാം. അതുകൊണ്ടാണ് അവർ പ്രീ അപ്രൂവ്ഡ് ലോൺസ് കൊടുക്കാറുള്ളത്. പിന്നെ മറ്റൊരു ഫ്രോഡുകളാണ്, നമ്മളുടെ ഫോണിലേക്ക് പല മെസ്സേജുകളും വരും. ആ മെസ്സേജിനകത്ത് നിങ്ങൾക്ക് 20,000 രൂപ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്, ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ 1 ലക്ഷം രൂപ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്, 1-2 ക്ലിക്കിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലോൺ കിട്ടും എന്ന് പറയും. നമ്മൾ ഇതുപോലുള്ള ആ ലിങ്കിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്ത് കയറുമ്പോൾ ഒന്നുകിൽ അതൊരു ഫിഷിംഗ് സൈറ്റ് ആയിരിക്കും. ഫിഷിംഗ് സൈറ്റ് എന്ന് പറയുമ്പോൾ അവർ നമ്മളുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ ആവശ്യപ്പെടും. നമ്മൾ ഈ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ ആവശ്യപ്പെട്ടതിന് ശേഷം അവർ അവരുടെ ആ വെബ്സൈറ്റിൽ നമ്മുടെ ഈ ക്രെഡൻഷ്യൽ ഒക്കെ സേവ് ആയി കിടക്കും. അതുപോലെ മറ്റൊരു കാര്യം റിപ്പോർട്ടായെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിലേക്ക് ഫോൺ കോള് വരും, നിങ്ങൾക്ക് ഇത്ര രൂപ തരാം. ചിലപ്പോൾ അതുപോലെ റെപ്യൂട്ടഡ് സ്ഥാപനങ്ങളുടെ പേരിലായിരിക്കും ഇങ്ങനെ കോള് വരുന്നത്. നിങ്ങൾക്ക് വന്നിട്ട് ഈ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും. ആ മെസ്സേജിൽ നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പണം കിട്ടുമെന്നൊക്കെ വരും. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ഫോൺ കോൾ വരാനുള്ള കാരണം, നമ്മൾ മറ്റേതെങ്കിലും ഒരു ധനകാര്യ സ്ഥാപനങ്ങളിൽ നമ്മൾ വായ്പയ്ക്ക് അപേക്ഷിച്ചിട്ടുണ്ട്, ചിലപ്പോൾ അത് ഒരു ഓൺലൈൻ വഴി ആയിരിക്കും അല്ലെങ്കിൽ മറ്റ് ബാങ്കുകളായിരിക്കും. എങ്ങനെയോ നമ്മളുടെ മൊബൈൽ നമ്പർ ഇവർക്ക് ലീക്ക് ആകുന്നുണ്ട്. ആ മൊബൈൽ നമ്പർ അവർ തിരഞ്ഞു പിടിച്ചിട്ട്, ആവശ്യക്കാരെ തിരഞ്ഞു പിടിച്ചിട്ട് അവരെ വിളിക്കുക. വിളിച്ചിട്ട് വായ്പയ്ക്ക് ആ വായ്പ വേണോ എന്ന് ചോദിക്കും. എങ്ങനെ അതുപോലെ തന്നെ ഈടൊന്നും നൽകണ്ട, അതുപോലെ സിബിൽ സ്കോർ കുറവാണെങ്കിൽ വായ്പ ലഭിക്കുമെന്നൊക്കെ പറയും. നമ്മൾ ഇതിലോട്ടൊക്കെ കയറി കഴിയുമ്പോൾ നമ്മളുടെ പണം നഷ്ടപ്പെടാനാണ് കൂടുതലും ചാൻസ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രധാനമായിട്ട് ഇപ്പം ഞാൻ 3 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പ്രധാനമായിട്ട് ഈ 3 കാര്യങ്ങളൊന്നും നിങ്ങൾ ചെന്ന് ചാടാതിരിക്കുക. പിന്നെ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ, ഒരു രീതിയിലുള്ള സർവീസ് ചാർജസ് ആദ്യമേ അങ്ങോട്ട് അടയ്ക്കണമെന്ന് സാധാരണ ഓൺലൈൻ ആപ്ലിക്കേഷനുകളൊന്നും പറയുകയില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് പാൻ കാർഡ്, ആധാർ കാർഡ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വായ്പ ലഭ്യമാവുകയുള്ളൂ.